ഹലോ, വിളിക്കുന്നത് ലൈസ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ ഒരു പ്രീമിയം ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പെർഫ്യൂം പരിചയപ്പെടുത്താം. മൊസംസ സ്റ്റഡ്. ഈ ഒരു ബ്രാൻഡ് നെയിം പലരും കണ്ടിട്ടുണ്ടാവും. ഓൺലൈനായിട്ടൊക്കെ നോക്കിയാൽ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും മൊസംസ പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു 3000 റേഞ്ചിലൊക്കെയാണ് കാണുന്നത്. സാധാരണ ഇന്ത്യൻ പെർഫ്യൂംസ് നമ്മൾ അത്രയും പ്രൈസിൽ കാണാറില്ല. ആകെ കണ്ടിട്ടുള്ള ഒരു നീഷ് എന്നുള്ള ബ്രാൻഡിൻ്റെതാണ്. ആ ബ്രാൻഡ് ഇപ്പം എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ആ ബ്രാൻഡിനെ പറ്റി അധികം കാണുന്നുമില്ല. അപ്പോൾ ഈ മൊസംസിൻ്റെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രീമിയം കാറ്റഗറി ആളുകളാണ്. പ്രീമിയം പെർഫ്യൂം, എന്താ പറയുക, പ്രീമിയം പ്രൈസിങ് ആണ്, പ്രീമിയം എല്ലാം പ്രീമിയത്തിലാണ് അവർ പറയാറുള്ളത്. സോ അങ്ങനെ എനിക്ക് ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്നുള്ളത് എനിക്ക് അറിയില്ല പറയാൻ. കാരണം ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. ഐ തിങ്ക് സ്മിട്ടൻ എന്നെങ്ങാനും വാങ്ങിച്ചതായിരിക്കാം. അത് എനിക്ക് കറക്റ്റ് പറയാൻ അറിഞ്ഞൂടാ ഇത് എവിടുന്നാണ് എന്നുള്ളത്. സോ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം പറയണ്ടല്ലോ. ഓക്കെ, സോ ഇത് ഇങ്ങനെ അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മൊസംസ ബ്രാൻഡ് നെയിം ഇവിടെയും ഉണ്ട്. ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഒരു രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട് അവരുടെ എൻ്റെ കയ്യിൽ. ഇത് വേറൊരെണ്ണമാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഇതെന്തോ വലിയൊരു പേരാണത്. ഞാൻ എന്തായാലും പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. സോ ഇത് സ്റ്റഡ്. അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിയതും ഈ സ്റ്റഡായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഇപ്പോഴുള്ള ഇൻസ്റ്റാഗ്രാം അല്ല, നേരത്തെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. ആ പേജ് എന്തോ പെട്ടെന്ന് ഒരു ദിവസം കാണാതായിപ്പോയി. എന്ത് പറ്റിയതെന്നൊന്നും എനിക്കറിഞ്ഞൂട. മേ ബി എന്താ പറയുക, യൂട്യൂബിൽ നിന്നൊരിക്കൽ ഒരു വീഡിയോ നമ്മളത് പോയിട്ടുണ്ടായിരുന്നു. മറ്റേ ബ്ലൂഡി ചാനലിൻ്റെ പെർഫ്യൂം ക്ലോൺസ് എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനത് പിന്നെ റിക്വസ്റ്റ് കൊടുത്ത് തിരിച്ച് വന്നു. ഇൻസ്റ്റാഗ്രാം പോയിട്ട് കുറേ കാലമായി. അപ്പോൾ അന്ന് ഒരു എനിക്ക് 3 or 4 years മുന്നേ പോയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് പെട്ടെന്ന് പോയി ആ പേജ്. അപ്പോൾ എന്താണെന്നുള്ളത് പിന്നെ അത് ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ അതിൽ വലിയൊരു പ്രസക്തി നോക്കിയില്ല. പിന്നെ വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് എന്താ പറയുക, അതിൽ ഡെവലപ്പ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സ്റ്റഡ്. ഇത് ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്യാതെ കുറേ നേരം ഇത് പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് 5 ml ആവാനാണ് സാധ്യത. 5 ml ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു നിരാശയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ്, പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു ബ്രാൻഡ്, ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള പെർഫ്യൂംസ്. സോ ഇങ്ങനെ ഒരു രൂപത്തിൽ ഇത് കൊണ്ടുവന്നതിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ 8 ml പൊട്ടുന്നതെങ്കിലും ആക്കാമായിരുന്നു. ഞാൻ വേറൊരു പെർഫ്യൂം കാണിക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു പെർഫ്യൂം കേട്ടോ. ഇത് ലെജൻഡ് 1942 എന്നുള്ളതാണ്. ഇതും ഒരു പ്രീമിയം ബ്രാൻഡാണ് ഇന്ത്യൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പെർഫ്യൂമും എന്നോട് നോക്കാം. ഇത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഇവരെങ്ങനെ കൊടുത്തിട്ട് അറിയാം. ആ ഇത് ഇതങ്ങനെയല്ല, ഇത് കണ്ട ഇത് പൊട്ടുന്നു, ഗ്ലാസ്സാണ്. അപ്പോൾ ഇതും ഇത് നമ്മളൊരു അപ്പിയറൻസിൽ വ്യത്യാസമുണ്ട്. ഇതിനൊരു ഒരു ഒരു വൃത്തി ഉണ്ട് ഇത് കാണാൻ. പക്ഷേ ഇതെന്താ പറഞ്ഞോണ്ടോ, ഈ ഫ്രാഗ്രൻസ് ഇന്ന് വറ്റിപ്പോകുന്നുണ്ട്. എന്തായാലും ഇത് മുഴുവൻ തീരുന്ന മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. എന്തായാലും ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാം, പിന്നീട് അത് വറ്റിപ്പോകണേ പോയിക്കോട്ടെ. അപ്പോൾ സ്റ്റഡ് അപ്പിയറൻസിൽ ഞാൻ ഹാപ്പിയല്ല. ഇനി ഇതിൻ്റെ ഞാനിപ്പോൾ എവിടെ പോയ സ്ഥലത്ത് ഇതിൻ്റെ ഒരു പെർഫ്യൂം കണ്ടു. ഐ തിങ്ക് അത് സ്മിട്ടണിലാണ് കണ്ടത്. ഓക്കെ, എന്തായാലും തിരഞ്ഞെടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ 100 ml പെർഫ്യൂം സ്മിട്ടണിലുണ്ട്. 3000 ചേഞ്ച് ആണ് അതിൻ്റെ പ്രൈസ് അവരവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും പ്രൈസിന് ഇതെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ പറയാം. സോ ഇങ്ങനെയാണ് ഈ സാധനം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു. ഓക്കെ, ഫ്രാഗ്രൻസ് നമുക്ക് വളരെ സുപരിചിതമായ ഡിയോ സവാഷ് പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അത് നമ്മൾ ഇറീഡിയത്ത് നിന്നൊക്കെ വന്ന പോലത്തെ ഒരു രീതിയല്ല, കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള ഒരു ഫ്രാഗ്രൻസ്. ഡിയോർ സവാഷായിട്ട് ഇത് അപ്ലൈ ചെയ്താൽ തന്നെ ഇത് ഡിയോർ സവാഷിൻ്റെ ഇത് കുറച്ച് പഞ്ചുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള
ഒരു ഫ്രാഗ്രൻസ്. അങ്ങനെയാണ് ഇത് ഇന്ന് വന്നത്. ഈ സ്റ്റഡിൽ നിന്ന് ഫ്രാഗ്രൻസ് വൈസ് ഇത് നല്ലതാണ്, നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രാഗ്രൻസിന്. ആ ഒരു ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട് ഈ ഒരു സ്മെല്ലിന്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഡിയർ സവാഷിൻ്റെ ഫ്രാഗ്രൻസ് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ്. അതായത് അതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസി ഹിൻസ് വരും, പിന്നീട് ഒരു ജെറനിയത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു പിങ്ക് പെപ്പറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. ആ ഒരു പിങ്ക് പെപ്പർ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്നിഫ് ചെയ്താൽ നല്ല വിസിബിൾ ആണത്. അതൊരു പിങ്ക് പെപ്പറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. പിന്നീട് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആംബ്രോക്സിനും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ചൊരു ഇത്തിരി ഒരു സ്പൈസി ഹിൻസ് വരുത്തരുന്ന ചില നോട്ട്സിലും കൂടി ചേർന്നിട്ടാണ് ഈ പെർഫ്യൂം ഉള്ളത്. സോ അങ്ങനെ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നതും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. അതായത് ഡിയോർ സവാഷിൻ്റെ ഒരു ഡിറ്റോ ക്ലോണാണത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഞാൻ കുറച്ച് നാളായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, ഇടയ്ക്കൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്നൊരു സാധനമാണ്. ഇവിടെ പുറത്ത് ഒരു വേറെ ബോക്സിൽ മാറ്റി വെച്ച കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, അതേപോലെ ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ളതാണ്, ഞാൻ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. സോ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കെന്തൊരു 1.5 hours വരെ ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഒത്തിരി കൂടി കൂടുതൽ അപ്ലൈ ചെയ്താൽ നമുക്കൊരു 4.5 hours വരെയൊക്കെ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഒരു മാൻലി ഓഫീസ് പെർഫ്യൂമാണ്, ബട്ട് കുറച്ചധികം അപ്ലൈ ചെയ്താൽ ഒരു ഓൾ ഒക്കേഷൻസിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിന് 3000 change ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ വലുത് വാങ്ങിക്കുന്ന മുന്നേ ആദ്യം ഈ ചെറുത് ഇത് ഇനിയിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഒരു ട്രയൽ പാക്ക് ഉണ്ട് ഒന്നിച്ചുള്ള, അതിൽ നോക്കിയിട്ട് അങ്ങനെയും എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കുക. അതല്ലാതെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല ഓപ്ഷൻസ് വേറെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ്, നമ്മളൊരു എന്താ പറയുക, ചില സാധനങ്ങൾ നമ്മൾ നമ്മളെ നമ്മുടെ രാജ്യത്തു നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളോട് നമ്മളൊരു സോഫ്റ്റ് കോർണർ കാണിക്കാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാലും ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ്. സോ എൻ്റെ ഒപ്പീനിയനിൽ എന്താ പറയുക, ഇത് ഓഫറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് അജ്മൽ സീലുണ്ട്, സാപ്പിൾ റേബ് ഉണ്ട്, അതല്ലെങ്കിൽ UDV സ്റ്റാർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് 1000 റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് 3000 change ഒക്കെ കൊടുത്തിട്ട് ഇതെടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് മാത്രം. കുറച്ചൊരു പഞ്ചിയറായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിയോർ സവാഷ്, അതാണ് എനിക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.